ഇനി നമുക്ക് കാന്തമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മോട്ടോർ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു 1.5 വോൾട്ട് ബാറ്ററി, കുറച്ച് വയറ്, ഒരു തയ്യൽ മെഷീൻ്റെ ബോബിൻ, രണ്ട് വലിയ സേഫ്റ്റി പിൻ എന്നിവയാണ്. നമ്മളാദ്യം നമ്മുടെ കോപ്പർ വയർ ബാറ്ററിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഒരു കോയിൽ ഉണ്ടാക്കുന്നു. അറ്റം രണ്ട് ഭാഗത്തും കെട്ടുന്നു. അതിനുശേഷം നമ്മൾ ഇൻസുലേഷൻ നീക്കിക്കളയുന്നു. ഒരു ഭാഗത്ത് മുഴുവനും ഇൻസുലേഷനും നീക്കിക്കളയുന്നു, മറ്റേ ഭാഗത്ത് മൂന്ന് വശത്തെ ഇൻസുലേഷൻ നീക്കിക്കളയുന്നു. അതൊരു ബ്രഷായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാന്തത്തിന് പകരം ഒരു തയ്യൽ മെഷീൻ്റെ ബോബിനിൽ ഇങ്ങനെ ചുറ്റിയിട്ട് രണ്ട് വശത്തെയും ഇൻസുലേഷൻ നീക്കിക്കളയുന്നു. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അതായത് കറണ്ട് വരുമ്പോൾ കാന്തമാവുന്ന ഒരു സാധനം. അതിനുശേഷം നമ്മൾ ബാറ്ററിയിൽ നമ്മുടെ സൈക്കിളിൻ്റെ ട്യൂബിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ ഇടുന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ വലിയ സേഫ്റ്റി പിൻ രണ്ടെണ്ണം അപ്പുറത്തപ്പുറത്തും കറണ്ട് പാസ് ചെയ്യുന്ന തരത്തിൽ വയ്ക്കുന്നു. ബാറ്ററിയുടെ മുകളിലായിട്ട് നമ്മൾ ബോബിൻ ഇങ്ങനെ വയ്ക്കുന്നു, അത് സേഫ്റ്റി പിന്നിൽ അറ്റാച്ച് ചെയ്യുന്നു. കറണ്ട് പോകുമ്പോൾ നമ്മുടെ ബോബിൻ ഒരു കാന്തമായിട്ട് മാറും. അതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്. അതിൻ്റെയും മുകളിൽ നമ്മൾ നമ്മളുടെ കോയിൽ വയ്ക്കുന്നു. ചെറിയൊരു തട്ട് കൊടുത്താൽ അത് തിരിയുന്നു, കാരണം താഴെ കാന്തമുണ്ട്. ഇത് സ്വയം ഒരു കാന്തിക ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, കാന്തമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മോട്ടോർ, സ്ഥിരകാന്തമില്ലാതെ. അതായത് താഴത്തെ കാന്തം എന്നുള്ളത് കറണ്ട് വരുമ്പോൾ കാന്തം പോകുന്നതാണ്. അതിൻ്റെ മുകളിൽ നമ്മളൊരു സാധാരണ കാന്തം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ പോളാരിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് കുറയുന്നതും കൂടുന്നതും കാണാൻ പറ്റും.